ക്ഷേത്രങ്ങളിൽ ഗോപുരങ്ങൾക്ക് പ്രധാന സ്ഥാനമാണുള്ളത് പലപ്പോഴും ക്ഷേത്രങ്ങളുടെയും ആ നാടിന്റെയും കഥ തന്നെ പറയുന്നതാകും ഗോപുരങ്ങൾ ഓരോ ക്ഷേത്രങ്ങളുടെയും ഗോപുരങ്ങൾ പല വിശിഷ്ടമായ ഐതിഹ്യങ്ങളും കഥകളും പേറുന്നവയാണ് കല്ലഴകർ കോവിൽ ക്ഷേത്രത്തിലെ സുപ്രധാന കിഴക്കേ ഗോപുരത്തിന് കാവലായി ഒരു മൂർത്തിയുടെ സാന്നിധ്യം കൽപ്പിച്ചിട്ടുണ്ട് അതൊരു പ്രത്യേക ക്ഷേത്രമായി തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ് കറുപ്പസ്വാമി എന്ന ക്ഷേത്രപാലകന്റെ സാന്നിധ്യമാണ് ഈ ഗോപുരത്തിനുള്ളത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കുറച്ച് സമയത്തേക്ക് മാത്രം ഈ ഗോപുരവാതിൽ തുറക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രശസ്തമാണ് തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിലെ വെള്ളച്ചി ഗോപുരം എന്നാൽ കേരളത്തിൽ ക്ഷേത്ര ഗോപുരങ്ങൾ ഇങ്ങനെയുള്ള ആരാധനാ മൂർത്തിയുടെ ആലയങ്ങളാകുന്ന അവസ്ഥ അപൂർവമാണ് ആറമ്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത് മുഖ്യമായും കാണാൻ സാധിക്കുന്നത് ആറന്മുളയിലെ നാല് ക്ഷേത്ര ഗോപുരങ്ങൾ നാല് മലദേവതകളുടെ സംരക്ഷണത്തിലാണ് എന്ന ഒരു ഐതിഹ്യമുണ്ട് ഗോപുരം ഇലന്തൂർ ഇടപ്പാറ മലനടയും തെക്കേ ഗോപുരം കനകക്കുന്നുമല മലനടയും പടിഞ്ഞാറേ ഗോപുരം പുലിക്കുന്ന് മലനടയും വടക്കേ ഗോപുരം കടപ്ര മലനടയുമായാണ് സംഘൽപ്പിച്ചിട്ടുള്ളത് അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഈ ഗോപുരങ്ങളെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നാല് ഗോപുരങ്ങളിലും തപസ്സിരിക്കുന്ന അഞ്ച് മൂർത്തികളെക്കുറിച്ചാണ് ഈ ചരിത്രം കിഴക്കേ ഗോപുരം കൌരവ രാജകുമാരനായ ദുഷ്യാസനന്റെ തപസാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് പാഞ്ചാലിയോട് കാണിച്ച പൊറുക്കാനാകാത്ത കൊടും പാവത്തിൽ നിന്നുള്ള മോചനത്തിനായി ദുഷ്യാസനൻ ഈ ഗോപുരത്തിൽ തപസരിക്കുന്നു എന്നാണ് വിശ്വാസം പടിഞ്ഞാറെ ഗോപുരം കൗരവ രാജകുമാരനായ വികർണന്റെ തപസാന്നിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് സഹധർമ്മിണിയായ ഇന്ദുമതിയോടൊപ്പം വികർണൻ ഈ ഗോപുരത്തിൽ തപസ് ചെയ്യുന്നു വടക്കേ ഗോപുരമാകട്ടെ അർദ്ധ കൗരവനായ യുയുൽസുവിന്റെ യുൽസുവിന്റെ തപസാന്നിധ്യം കൊണ്ടാണ് അനുഗ്രഹീതമാകുന്നത് ധൃതരാഷ്ട്രക്ക് ഗാന്ധാരിയുടെ തോഴിയായ സുഖതയിൽ ജനിച്ച കുട്ടിയാണ് യു യുൽസു ഏറ്റവും സുപ്രധാനമായ തെക്കേ ഗോപുരത്തിൽ തപസനുഷ്ഠിക്കുന്നത് മഹാശക്തനും ജ്യേഷ്ഠ കൗരവനുമായ ദുര്യോധനനാണ് ഈ ഗോപുരത്തിന് വേറെയുമുണ്ട് പ്രത്യേകത നാരായണ നാരായണശാപത്തിന് ഇരയായ അശ്വത്ഥാമാവ് ഒരിക്കലും മരിക്കാനാവാത്ത ആത്മാവായി കലിയുഗാവസാനം വരെ പ്രപഞ്ചത്തിൽ അലയുന്നു എന്നാണ് വിശ്വാസം ഈ അശ്വത്ഥമാവ് വർഷത്തിൽ ഒരു ദിവസം ഈ ഭൂലോക വൈകുണ്ഠത്തിന്റെ തെക്കേ തിരുനടയിലെത്തി ശാപമുക്തിക്കായി നാരായണനെ പ്രാർത്ഥിക്കുന്നു എന്നാണ് സങ്കല്പം വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ അശ്വത്ഥാമാവ് തെക്കേ ഗോപുര നടയിലെത്തി പൂജ ചെയ്ത ശാപമുക്തിക്കായി പ്രാർത്ഥിക്കുന്നു എന്നും വിശ്വാസമുണ്ട് സമയം ഡെസ്ക് പത്തനംതിട്ട